ആക്ടർ ആയി. ബിഗ് ബോസിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അതിന്റെ സ്റ്റാൻഡേർഡ് അറിയാം. അറിയാത്തവര് പലതും പറയും. എല്ലാരും കൂടുതലും ഒരു 9 തുടങ്ങുമ്പോ കുറച്ചേരം ഒന്ന് കുറച്ച് എന്റർടൈൻമെന്റ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ കണ്ട് കുറച്ച് ടൈം പോവാൻ നോക്കിയാണ് ബിഗ് ബോസ് ആണ് പിന്നെ നല്ലത്. എന്താണ് കണ്ടന്റ് വാല്യൂ വളരെ കുറവാണ്, നിർത്തണമെന്നുള്ള കുറേ മാറ്റം തോന്നുന്നു. കോടതി കേസ് വരെ നടത്താനുള്ള പ്രശ്നങ്ങളായിട്ട് തോന്നിയില്ല. അല്ല അടിച്ച് അവന്റെ അവിടെ നോക്കി എന്തോ പറ്റിയുണ്ടായില്ലേ, അതൊക്കെ ഭയങ്കര കാര്യങ്ങളല്ല. അത് ഒരു ഇതനുസരിച്ച് ഇപ്പൊ ഫാമിലി ഓഡിയൻസ് ഉണ്ട്, അവർക്ക് അത് അത്ര നന്നായിട്ട് അങ്ങനെ പോവില്ല. കാരണം ഇപ്പൊ ഭയങ്കര തെറിവിളിയും പിന്നെ അല്ലാണ്ടോളും ഇപ്പൊ പ്രേമ ട്രാക്ക് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ അങ്ങനെ പോകുമ്പോ അത് കുറച്ച് വേറെ രീതിയിൽ ആൾക്കാരുടെ ഇതിലോട്ട് മൈൻഡ് പോകും. അതിനൊക്കെ ഇത്രയുള്ള സീസൺ ഇപ്പൊ 6 ആറ് സീസണിൽ ഇപ്പൊ ഒരൊറ്റ സീസണിലാണ് ഇടി ശരിക്കും ഇടിച്ചത്. ഇപ്പൊ കഴിഞ്ഞ സീസണിന് മുമ്പത്തെ സീസൺ മറ്റേ റിയാസും റോബിനൊക്കെ ആയിരുന്നു, പക്ഷെ അത് ജസ്റ്റ് ഒരു ടച്ച് അങ്ങനെ പറ്റില്ല. ഇതിപ്പോ ശരിക്കും ഇടിച്ചായിരുന്നില്ല. അതൊന്നും ഇത്രയും സീസൺ നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ മലയാള സീസണിൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ബാക്കിയുള്ള സീസണിലൊക്കെ നമ്മൾ അങ്ങനെ കാണാറുണ്ട്, ഇപ്പൊ തമിഴായാലും എന്തേലും അങ്ങനെയൊക്കെ. പക്ഷെ ഇതിൽ മലയാളത്തിൽ ആദ്യമായിട്ടാണ്, അതാദ്യമായിട്ട് കണ്ടപ്പോ ഒരു ഇത് തോന്നി. കാരണം ജസ്റ്റ് അതൊന്ന് വർത്താനം പറഞ്ഞ് തീർക്കാൻ കാര്യം ഉണ്ടായുള്ളൂ. പെട്ടെന്ന് ഒരു ഷോ നിർത്തണം, ഷോ നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല, അത് കണ്ടിന്യൂ ചെയ്തോട്ടെ. കോടതി വരെ പോകേണ്ട ആവശ്യമില്ല എനിക്ക് അങ്ങനെ തോന്നുന്നത്. എന്റെ ചെല്ല ഇപ്പൊ ഫാമിലി ഓഡിയൻസ് ഉള്ളതുകൊണ്ട് അവരെ നോക്കുമ്പോ ഇപ്പൊ നടക്കുന്നത് അത്രയും നന്നായിട്ട് ഒരു രസമില്ല. പണ്ടത്തെ ബിഗ് ബോസ് അനുസരിച്ച് ഇപ്പൊ വൺ ഷോ പോവാണ്. ബിഗ് ബോസിലില്ലേ ഇപ്പൊ ബിഗ് ബോസ് നിർത്തണം കേസുകൾ കൊടുത്തിട്ടുണ്ട് കോടതിയിൽ. അഭിപ്രായം കാരണം അതിൽ വരുന്ന ബിഗ് ബോസിൽ വരുന്ന കണ്ടന്റ് വളരെ മോശമാണ്. കാരണം റോസി റോക്കി സിജോ അറ്റാക്ക് അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ബിഗ് ബോസ് നിർത്തണം വേണ്ടേ? നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല, അത് അവരുടെ ഒരു ബിഹേവിയർ ആണല്ലോ നമുക്ക് കാണുന്നത്. അപ്പൊ ഗെയിം കളിക്കാനായിട്ടും പിന്നെ അവരുടെ ബിഹേവിയർ നമുക്ക് എന്താണ് കാണാൻ നമ്മൾ വോട്ട് ചെയ്തിട്ടാണല്ലോ അവരെ ജയിപ്പിക്കണം. നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. കണ്ടന്റ് വാല്യൂ വരുന്നത് വളരെ മോശമാണ്. അതായത് ഫാമിലി ഓഡിയൻസ് കാണാൻ പറ്റുന്ന കണ്ടന്റ്സ് ഒക്കെ ലൈവില് വന്നോണ്ടിരിക്കണ പറയുന്നത്. അങ്ങനെ വന്നിട്ടില്ല, എന്നാല് അത് നിർത്തലാക്കണ്ട കാര്യം. അല്ല ബിഗ് ബോസ് അങ്ങനെ ഷോ നിർത്തേണ്ടതാണോ പറയുന്നത്? ആ അതെല്ലാരും കാണാറുള്ള ഷോ അല്ലേ. നമുക്കിപ്പൊ എന്താ പറയാ, ഇപ്പൊ സിനിമ ഒക്കെ ഉണ്ട് ടിവിയിലായാലും, പക്ഷെ ഇപ്പൊ എല്ലാരും കൂടുതലും 9 തുടങ്ങുമ്പോ കുറച്ചേരം ഒന്ന് കുറച്ച് എന്റർടൈൻമെന്റ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ കണ്ട് കുറച്ച് ടൈം പോവാൻ നോക്കിയാണ് ബിഗ് ബോസ് ആണ് പിന്നെ നല്ലത്. ഇപ്പോ വേറെ ഒക്കെ പിന്നെ സീരിയലാണ്, അതിപ്പോ എനിക്ക് സീരിയലൊന്നും കാണാത്ര നിർബന്ധമൊന്നുമില്ല. അപ്പൊ എനിക്ക് പിന്നെ കാണാൻ ഇഷ്ടം ബിഗ് ബോസ് ആണ്. 9 to 10 കാണുന്നതിന് വലിയ പ്രശ്നമൊന്നുമില്ല. അതിന് കുറച്ച് ഇടിയൊക്കെ ഉണ്ട്, പിന്നെ പറഞ്ഞു തീർക്കുക എന്നുള്ള പ്രശ്നങ്ങൾ അവര് കുറച്ച് വയലന്റ് ആയി പോകുന്നുള്ളൂ. അത് പറഞ്ഞിട്ടല്ല, അത് അവര് ആ ഒരു ചിന്താഗതിയൊക്കെ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. അവരെന്താ ചെയ്യുന്നതിന് നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല, കണ്ടിന്യൂ ചെയ്തോട്ടെ, അതാണ് നല്ലത്. കോടതിയിൽ സ്റ്റേ എത്തിയിട്ടുണ്ടായിരുന്നത് വന്നതിന് പ്രധാന കാരണം റോക്കി സിജോ അറ്റാക്ക്, പിന്നെ അതുപോലെ ഈ കണ്ടന്റ് വാല്യൂ ടെലിവിഷനിലെ പ്രീമിയർ മാത്രമുള്ള കണ്ടന്റ് വാല്യൂ മൂവി ആദ്യം ഇല്ല എന്നാ പറഞ്ഞത്. അതിനോടൊക്കെ എന്താ പറയാനുള്ളത്? ഷോ നിർത്തി വെക്കണോ? എന്ന് വെച്ചാ ഞാനിപ്പം റീൽസ് എന്നൊക്കെ കാണാറുണ്ടോ, ഈ പ്രശ്നമുള്ള ഭാഗം അങ്ങനെയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ ഭാഗങ്ങളാണ് കാണാറ്. അപ്പൊ പറയാണെന്ന് വെച്ചാ എല്ലാരും കുറച്ച് ഓവറാണ് ഈ സീസൺ. അവർ മത്സരാർത്ഥികളെ കുറിച്ചല്ലേ ഞാൻ ചോദിച്ചത്. ഷോ നിർത്താണ്, ഷോയുടെ കണ്ടന്റ് വാല്യൂ ഒക്കെ ഭയങ്കര സ്റ്റാൻഡേർഡ് ഇല്ലായ്മ അതാണല്ലോ. ഷോന്റെ മെയിൻ ഇതെന്ന് പറഞ്ഞാല് അതിനൊരു കണ്ടന്റ് ഉണ്ട്, അവർ വരുന്നവരാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്. കണ്ടിന്യൂ ചെയ്യണം, അത് അതതിന്റേതായിട്ടുള്ള വേറെ ഇമ്പോർട്ടൻസ് ഇല്ലാതെ. ടെലികാസ്റ്റ് മാത്രം കണ്ടന്റ് ഇല്ല
വേണ്ട, അത് അവരിന്റെ പ്രശ്നമല്ലേ. സിജു കുഴപ്പമില്ലെന്ന് പറഞ്ഞല്ലേ. ഞങ്ങക്ക് കുഴപ്പമില്ല, ഇല്ല ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലേ. സിജു കുഴപ്പമില്ലെന്ന് പറഞ്ഞല്ലേ. അവർക്കാണത്ര ബിഗ് ബോസിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അതിന്റെ സ്റ്റാൻഡേർഡ് അറിയാം. അറിയാത്തവര് പലതും പറയും. നമ്മള് കാര്യമില്ലല്ല. എന്റെ നിർത്തിവെക്കണതാണോ പറഞ്ഞിരുന്നത്? നിർത്തി വെക്കാനും മാത്രം പ്രശ്നമൊന്നുമില്ലല്ലോ. ആ പിള്ളേരൊക്കെ കാണണില്ലേ, ഇടിയും ചീത്തവിളിയൊക്കെ ഇല്ല. ചീത്തവിളിയും ഫാമിലിയൊക്കെ ഇരുന്നിട്ട് കാണാൻ പറ്റുന്ന ഷോയിൽ ഒന്നല്ല. അങ്ങനെ അങ്ങനെയൊന്നുമില്ല. ഫാമിലിയൊക്കെ ഇരുന്ന് കാണുമ്പോ ഭയങ്കര ബ്യൂട്ടി രീതിയിലൊക്കെ കണ്ടെത്തി വരുന്നത്, ശബ്ദം കാണുന്നൊക്കെ ബ്യൂട്ടി രീതിയിൽ വരുന്നുണ്ടാ കാണാറുണ്ട്. അത് കാണാറുണ്ട്. അപ്പൊ ഇതൊക്കെ ഫാമിലിയൊക്കെ ഇരുന്ന് കാണാൻ പറ്റാത്ത ഷോ എന്ന രീതിയിലൊക്കെ വന്നു തുടങ്ങി. അപ്പൊ അങ്ങനെ വിചാരിച്ചു അങ്ങനെ അപ്പൊ നിർത്തിയൊക്കെ ഉണ്ടാകുന്നതാണ്. നിർത്തിവെക്കാതെ മാത്രമൊന്നുമില്ല.